എന്തോ വളിവിട്ട് കാണിക്കുന്നത് വളിവിട്ട് കാണിക്കുന്നതും പറഞ്ഞ് അടിക്കുന്നത്. ഞാൻ പറഞ്ഞു സാറേ എന്തോ വളിവിട്ട്, എന്തോ വളിവിട്ട് എന്ന് പറയും. പിന്നെ അങ്ങ് അട്ടിയോ അട്ടിയോ അടി. ഞാൻ പറഞ്ഞു എന്റെ രണ്ട് കൈയും കൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ സാറേ ഇത് എന്തോ നോക്ക് സാർ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തു വെച്ചാ ഏത് തള്ളന്മാർ സഹിക്കും, അങ്ങനെ സഹിക്കത്തില്ല. ഇങ്ങനെയും ചെയ്തു വെക്കാൻ കൊള്ളു. എന്തോ കാര്യത്തില് ഒരു നിസാര കാര്യം. അത് ഈ പോലീസുകാര് കണ്ടു ഇവൻ വളി വിടുന്നെ, ആര് കണ്ടു പറഞ്ഞിട്ട് സാറേ ഇങ്ങനെ ഇത് വന്നെന്ന് പറഞ്ഞു? ഈ വളി വിട്ടെന്നുള്ളത് ആര് കണ്ടു? ഇല്ലെങ്കി ഇങ്ങനെ ചെയ്യാൻ കൊള്ളോ സാറേ? വളിവിട്ടോ? എപ്പം വളിവിട്ട്? പിടിച്ചു പറയുക ചെയ്തില്ല, കുറ്റം ചെയ്തില്ല, ഒരു വക ചെയ്തിട്ടില്ല. പിന്നെ ഒരു വളി വിട്ടും പറഞ്ഞ് ഒരു പോലീസുകാർ ഇങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ പിന്നെ എന്തിനാ സാറേ ജീവിക്കുന്നത്? ഈ അടിച്ചാളുടെ അമ്മ കണ്ടാ കൂടെ സഹിക്കും? ആരും സഹിക്കത്തില്ല. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വഴിയോര കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന റിയാസിനെയാണ് വളി വിട്ടു എന്ന് പറഞ്ഞ് അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതെന്തുവായിരുന്നു സംഭവം? ഞാൻ ഷാജി ഹോട്ടലിന്റെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ആഹാരം മേടിച്ചു. എന്റെ വീട്ടിലേക്ക് എനിക്കും കൂടി ചേർന്ന് ആഹാരം മേടിച്ചു. മേടിച്ചോണ്ട് വന്ന് ഞാൻ ഇടിമണിക്ക് ജോലിയുടെ ഫ്രണ്ടിലിരുന്ന് വ്യാപാരം ചെയ്യുന്നു. അവിടെ വന്നിരുന്ന് കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ കാപ്പ് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് നിന്ന് ആ പോലീസ് വണ്ടിയായിരുന്നു. അവർ മൂന്നുപേരെ ഉണ്ടായിരുന്നു അതിൽ. എന്നെ വിളിച്ചു, വാടാന്ന് വിളിച്ചു. ഞാൻ അടുത്ത് ചെന്നു, സാറേ എന്തോ സാറേ എന്ന് ചോദിച്ചു. ഈ ചോദിക്കുന്ന കടുമ്പോൾ ലാത്തി എടുത്തുകൊണ്ട് അടിയങ്ങ് തുടങ്ങി. അടിപ്പം ഞാൻ ചോദിച്ചു സാറേ എന്തിനാ എന്നെ അടിക്കുന്ന സാറേ എന്ന് ചോദിച്ചു. എന്തോ വളിവിട്ട് കാണിക്കുന്നത് വളിവിട്ട് കാണിക്കുന്നതും പറഞ്ഞ് അടിക്കുന്നത്. ഞാൻ പറഞ്ഞു സാറേ എന്തോ വളിവിട്ട്, എന്തോ വളിവിട്ടെന്ന് പറയും. പിന്നെ അങ്ങ് അട്ടിയോ അട്ടിയോ അടി. ഞാൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ രണ്ട് കൈയും കൊണ്ട് ഞാൻ ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പിന്നെ വേഗം സഹിക്കാൻ പോയപ്പോൾ കൈയെടുത്ത് തട്ടിയപ്പോൾ കൈക്ക് ഒരടി കെട്ടി, ഈ ഭാഗത്തൊരടി കെട്ടി. പിന്നെ എനിക്ക് കൈ മരവിച്ചാണ് കായിപ്പോയി. പിന്നെ ഞാൻ കൈ കെട്ടി ഇങ്ങനെ നിന്നിട്ട് സാറേ എന്തിനാ സാറേ അടിക്കുന്നത്, എന്തിനാ സാറേ അടിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. അടിച്ച് പൊട്ടിച്ച് കണ്ട ഇത് ഒരു ഇതിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലാക്കി, ബാത്റൂമിൽ കൂടെ പോകാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. കടന്ന് ഉറങ്ങിയിട്ട് തന്നെ 4 ദിവസം എന്ന് പറയുന്നു. വേണ്ട ഭയങ്കര അടിയാണല്ലോ അടിച്ചത്. അടിച്ചെന്ന് പറഞ്ഞാൽ അടി ഇല്ല, മാടിനെ അടിക്കുന്നതങ്ങോട്ട് കസ്റ്റത്തിൽ അടിച്ചോളാം. മാടിനെ അടിക്കുന്നതങ്ങോട്ട് നിങ്ങളുടെ സങ്കടമൊന്നും കേൾക്കാൻ ഒരു തയ്യാറായില്ലേ? ആ ഇല്ല, ഇങ്ങോട്ട് അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, ഞാൻ നിലവിളിച്ചോണ്ടിരിക്കുവോ? അറിയോ കണ്ണല്ല അറിയാം, മൂന്നുപേരെയും കണ്ടത് അറിയാം. നല്ല വൃത്തിക്ക് എനിക്കറിയാം. മൊത്തം മൂന്നുപേരുണ്ടായിരുന്നു. ആ മൂന്നുപേരും നല്ല രീതിയിൽ തന്നെ ചെയ്തത്. എന്നിട്ട് അനാവശ്യങ്ങൾ കുറേ പറഞ്ഞു, അത് ഞാൻ വെളിയിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ എന്നിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ എന്നെ ഓടിക്കും, എന്നെ പിറമേ കിടന്ന് ഓടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഷാജോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നപ്പം പിന്നെ നീ വീട്ടിൽ കയറി പോടാ, നീ വീട്ടിൽ കയറി പോടാ, നീ തന്നെ ഇവിടെ നിൽക്കുന്നത്, വീട്ടിൽ കയറി പോടാ. ഞാൻ പറഞ്ഞു സാറിന് എനിക്ക് വണ്ടി സാധനം വരാനുണ്ട്, അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാപ്പ് പിടിച്ചോണ്ടിരുന്നത് എന്നെ ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കച്ചവടം ചെയ്യണ്ടെന്ന് ആരാ പറഞ്ഞു? കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു ഈ എസ് ഐ സാറാണ് പറയുന്നത്. ഇവിടെ നിന്ന് കച്ചവടം ചെയ്തു, എന്നെ നാളെ തൊട്ട് ഇവിടെ കച്ചവടം ചെയ്ത് നമ്മക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് നാളെ നിന്നെ ഇവിടെ ചെയ്യാൻ നമ്മക്കത്തില്ല. നീ ഇവിടെ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് പ്രതിയല്ലേ? ഏ ഞാൻ എന്തോ ചെയ്യാൻ, ഞാൻ 10-20 വർഷം കൊണ്ട് അതിൻ്റെ മുമ്പിൽ തന്നെ ആയിരുന്നു കച്ചവടം നിന്ന്. നമ്മൾ ആരേച്ചു എന്ന് പറയാനും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല. ഒരു ഇതുവരെയ്ക്കും അല്ലാതെ വേറൊരു നമ്മൾ പിന്നെ ഭയന്ന് അനാവശ്യങ്ങൾ വന്നു വരുമ്പോൾ ഒരു പിന്നെ ഇത് എനിക്ക് ജീവിക്കണ്ട. ഇവിടെ കേസ് കൊടുത്തില്ലേ? ആര് അല്ല ഇപ്പൊ റിയാസ് ഇപ്പൊ ഒരുപാട് പേർ കേസ് കൊടുത്തു. ആ ഒരുപാട് കേസ് കൊടുക്കാനുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി കൊടുത്ത് മുമ്പോഴും കേസ് കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല, ഇത് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്ന് പറഞ്ഞു ഞാൻ കേരള ആശുപത്രിയിലാണ്. അത് പിന്നെ വക്കലിന്റെ പിന്നെ ഇന്നലെ പോയി ട്രിപ്പ് ഇട്ട എന്റെ അടിയായിട്ട് ചെന്നപ്പോ അഡ്മിറ്റ് ആക്കില്ല എന്നെ. എന്നെ എന്റെ അടുത്ത് പറഞ്ഞ കുഴപ്പമില്ല, പൊക്കോ ഇത് മതി, തുണ്ട് മതി, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ് അഡ്മിറ്റ് ആവണ്ടെന്ന്. പിന്നെ ഞാൻ വേദന അറിയാം, പിന്നെയും പോയപ്പോഴും പറഞ്ഞ കുഴപ്പമില്ല, ഇത് തന്നെ കാണിച്ചാൽ മതി, തുണ്ട് തന്നെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞോട്ട്. പിന്നെ അത്രയ്ക്ക് വേദന സഹിക്കാൻ വേദന കൊണ്ടാണ് ഇന്നലെ പോയി ഞാൻ ട്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പ് ഇട്ട് എന്നെ വീട്ടിൽ നടക്കാനും കിടക്കുന്നൊക്കെ കമന്നടക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുക, കൈ കെട്ടിക്കൊണ്ട് ഇങ്ങനെ തന്നെ. ഭാവിയിൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നരമ്പ് ഭാഗങ്ങളാണ്, ഇതാണ് ഇത്ര ഭാഗത്തില്ല, ഈ ഇരിക്കുന്ന ഭാഗം തൊട്ട് ആ രീതിയിലാണ് ആക്കിയത്. എന്നിട്ട് പറയാം കച്ചവടം ചെയ്യാൻ നമ്മക്കത്തേ ഇല്ലെന്ന്. ഇവിടുന്ന് ഇത്രയും താപോട്ട് പറഞ്ഞ വളി വിട്ടു വളി വിട്ടു. ഷാജി ഹോട്ടലിന്റെ ക്യാമറ കണ്ടു. ഞാൻ പറഞ്ഞു സാറേ വളി വിട്ടോ? എന്തിനാ വളി വിട്ടു വളി വിട്ടു വളി വിട്ടെന്ന് പറയാ അടിക്കുന്ന മൊത്തം വളി വിട്ടെന്ന് പറയാ അടിക്കുന്നത്. പറഞ്ഞ എന്റെ കാൽ അത്രയ്ക്കും രാത്രി ആയതുകൊണ്ടാ രാത്രി.